കുറേ സിനിമയിൽ ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കഥ ഓർത്തിട്ട് ഒരു രസകരമായൊരു കാര്യം പറയാം. ഈ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയൽ വളരെ പോപ്പുലറായിരുന്നല്ലേ. അപ്പോൾ എൻ്റെ പേരായിട്ട് വിനയപ്രസാദാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റെഗുലർ റൈറ്റിങ്ങിന് എല്ലാ ദിവസവും ആളുകൾ ടി വിയിൽ ഇങ്ങനെ എന്നെയും ഇന്ദു ഹരി രണ്ട് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുവൈറ്റിലൊരു ഒരു ഫംഗ്ഷന് ഞങ്ങളെ വിളിച്ചു, ഞാനും വിനയപ്രസാദും കൂടെ പോയി. അപ്പോൾ ഞങ്ങൾ കുവൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടില്ല, ഖത്തറിലോ എവിടെ ചെന്നിട്ട് വേണം കണക്ഷൻ ഫ്ലൈറ്റ് പോകാനായിട്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഇങ്ങോട്ട് കിട്ടാനുള്ള ഫ്ലൈറ്റിന് കുറേ ഡിലേ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ലോഞ്ചിൽ ഞാനും വിനയും കൂടെ അവിടെ ഇരുന്നിട്ട് ഞാനവിടെ ഒരു സോഫയിൽ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നു കഴിയുമ്പോൾ ഞാൻ കാണുന്നത് അമേരിക്കയിൽ നിന്ന് വന്ന ഏതൊരു ഫാമിലി ഈ വിനയെ കണ്ടിട്ട് ഇങ്ങനെ വിനയുടെ അടുത്തൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ എഴുന്നേറ്റു, അയ്യോ ഹരിയേട്ടൻ എഴുന്നേറ്റോ എഴുന്നേറ്റോ. അവർ ഈ ഞങ്ങൾ ഈ സീരിയലിൽ കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഈ സീരിയലിൽ അഭിനയം മാത്രമേ ഉള്ളൂന്നാണ്, നിങ്ങളിങ്ങനെ യാത്രയും ജീവിതമൊക്കെ ഒരുമിച്ചല്ലേ, ആ നിങ്ങൾ യാത്ര ചെയ്യണതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ചാണല്ലേ എപ്പോഴും. അയ്യോ ഞാൻ ചതിക്കരുത്, ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തതാണ്. അപ്പൊ അല്ല, ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നെ പറഞ്ഞത് ശരിയാ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ പടത്തിനും പേരായിട്ട് വന്നു കഴിഞ്ഞാൽ ആള് വിചാരിക്കും ഇവരിങ്ങനെ സ്ഥിരമായിട്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ചു കാലം അതെ മാറി നിൽക്കുന്നത് നല്ലതാ, പിന്നീട് മാറി പിന്നെ അഭിനയിക്കുന്നതും നല്ലത് തന്നെയാണ്. ഇനി സെഗ്മെന്റിലേക്ക് പോകാം. സെഗ്മെന്റ് എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ഒരു സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഇപ്പൊ മനസ്സിലാവുന്നില്ലേ, എനിക്കിപ്പൊ ഈ സ്ലാങ് മാറ്റി സംസാരിക്കാൻ പറ്റുമോ ചോദിച്ചില്ലേ, എനിക്ക് അങ്ങനെ പറ്റൂല. ഞാൻ എങ്ങനെ പറഞ്ഞാലിപ്പോ ഫസ്റ്റ് റൗണ്ടിൽ നല്ല രീതിയിൽ ഞാൻ നിങ്ങളെന്നൊക്കെ പറയും, പക്ഷെ അടുത്ത റൗണ്ട് നോക്കി അങ്ങള് വരും. അപ്പൊ ഞാൻ അത് ചെയ്യാറില്ല, മാറ്റാൻ ശ്രമിക്കാറില്ല. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെ മാറ്റോ. അല്ല ശ്രമിക്കാലോ, അന്ന് ശ്രമിക്കുക, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയില്ല ചേച്ചി. അല്ല ഇനി കുറച്ചു നേരം ഞാൻ നിങ്ങളെ പോലെ സംസാരിക്കാം, നിങ്ങൾ എന്നെ പോലെ സംസാരിക്കാം. ഓക്കെ, ഞാനിപ്പോ ഒരു പറയാൻ പോവാ. ഭക്ഷണം, ഭക്ഷണത്തെ പറ്റി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഭക്ഷണത്തെ പറ്റി സംസാരിക്കണം. ഇന്ത്യ സ്ലാങ്ങില് ഭക്ഷണം എന്ന് പറഞ്ഞേ, ഭക്ഷണം അല്ല 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 ശരിക്കും അല്ല, നിങ്ങൾ പറയണ പോലെ പറയും. ഭക്ഷണം, ഭക്ഷണം ബല്ല അതാ പറഞ്ഞ. അപ്പൊ നമ്മള് അല്ല, നമ്മള് ആള് പറയുന്ന പോലെ പറയാൻ, പക്ഷെ ആള് നമ്മള് പറയുന്ന പോലെ പറയാന്ന്. അവളുടെ ഭക്ഷണം ഒന്ന് തിരുത്തി കൊടുക്കട്ടെ, തിരുത്തി കൊടുക്കരുത്, അവള് പറഞ്ഞു നോക്കണം, അതാണ് ചലഞ്ച്. ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ പറ്റി, ഭക്ഷണത്തിനെ പറ്റി, ഇന്ത്യ സ്ലാങ്ങില് ഇഷ്ടപ്പെട്ട ഫുഡിനെ പറ്റിട്ട് ഇന്ത്യ സ്ലാങ്ങില് സംസാരിക്കാം. ഈ കൊഞ്ച് പൊരിച്ചതും നെയ്ച്ചോറും കൂട്ടി കഴിക്കുന്നതാണ് ഞമ്മക്കിഷ്ടം, ആ ഭക്ഷണമാണ് ഞമ്മക്കിഷ്ടം. ഇനി ഇങ്ങള് നമ്മള് സംസാരിക്കണല്ലോ, സംസാരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം, നമ്മുടെ ചെമ്മീൻ പൊടിച്ചതും അതേപോലെ തന്നെ ചെമ്മീൻ പൊടിച്ചതും കൂട്ടി കഴിക്കുന്ന ചെമ്മീൻ വറുത്തതാണോ? അല്ല മറ്റേ പൊരിച്ചത് തന്നെ പറഞ്ഞു തന്നോടെ. ചെമ്മീൻ പൊരിച്ചത്, എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ. ചെമ്മീൻ റോസ്റ്റ് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെനിക്ക് വളരെ ഇഷ്ടമാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അത് കഴിക്കും. എനിക്ക് വാങ്ങി തരണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് കഴിക്കും എന്നൊക്കെ വേണം, കഴിക്കും നമ്മള് ചെമ്മീൻ പൊരിച്ച കഴിക്കും, അതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം. നിങ്ങൾക്ക് പറ്റൂ, ഞങ്ങള് പറഞ്ഞില്ലേ. ഇപ്പൊ പിന്നെ നിങ്ങൾ ഇതിനേക്കാൾ വലിയ വലിയ ഡയലോഗ് ഒക്കെ പറയുന്ന ആൾക്കാർക്ക് ഇത് എന്ത്, എനിക്കൊക്കെ എന്ത് ടഫറിയോ, ഞാൻ എത്ര പ്രാവശ്യം പ്രിപ്പയർ ചെയ്തൊക്കെ അറിയോ. അല്ല ആ സെഗ്മെന്റ് ഞങ്ങൾ സ്കോർ ചെയ്തു കഴിഞ്ഞു.